ഫ്രണ്ട്സ് നമസ്കാരം ആദ്യമേ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ മുന്നോട്ട് വീഡിയോയിലേക്ക് പോകാവൂ. എൽ ഡി സി എൽ ജി എസിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടി പഠിക്കുന്നവരും അതുപോലെ യു പി എസ് എ ഫയർമാൻ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സാണിത്. 2017 നമുക്കറിയാം ജനറൽ സയൻസിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കേണ്ടത് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ 2017 നടന്ന എൽ ഡി സിയുടെ എല്ലാ ജില്ലകൾക്കും വേണ്ടി നടന്ന എക്സാമിലെ ജനറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പി എസ് സി ബുള്ളറ്റിൻ ഈ അടുത്തിടെ ഒരു ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അവർ തരുന്നൊരു ഓറിയൻറ്റേഷൻ കൂടിയാണ്. ഏത് ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജനറൽ സയൻസിൽ ഏത് ഭാഗമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഓറിയൻറ്റേഷൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ക്ലാസ് കാണുക, ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും ഏത് ഭാഗം പഠിക്കണമെന്നറിയാനായിട്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യങ്ങൾ കുറച്ചെണ്ണം മാത്രം സിമ്പിളാണ്, പിന്നെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഘൂർണന ചലനം എന്ന് പറയുന്നത്, ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തനിയെ വായിക്കാം, റൊട്ടേറ്ററി മോഷനാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ് ഇവിടെ ഉത്തരം. ഘൂർണന ചലനത്തിന് ഇവിടെ ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ്. ക്ലോക്കിൻ്റെ പെൻഡുലൊക്കെ നമുക്കറിയാം ഓസിലേറ്ററി മൂവ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസണാണ്. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ കൂടെ ഏത് എക്സാമിൻ്റെ ആണെന്ന് അറിയാനായിട്ട് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റിപൈറട്ടിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഏത് ഇനമാണ്, ഏത് മരുന്നാണ്? അപ്പോൾ അതിൽ ഉത്തരം പാരസെറ്റമോളാണ്. ആൻറ്റിപയറട്ടിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഫീവർ ഡൗൺ ചെയ്യാനും അതുപോലെ ടെമ്പറേച്ചർ ഡൗൺ ചെയ്യാനും പെയിൻ എന്നിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആൻറ്റിപയറട്ടിക്സ്. അപ്പോൾ ഈ ആൻറ്റിപയറട്ടിക്സിൽ ഇവിടെ ഉൾപ്പെടുന്നത് പാരസെറ്റമോളാണ്. അപ്പം അമോക്സിലിനൊക്കെ ആൻറ്റിബയോട്ടിക്കിൽ പെടുന്നതാണ്. ബോക്സൈറ്റ് അയിര് ഗാഠമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ് അതിൻ്റെ ഉത്തരം. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, നമ്മുടെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ആമീസ് ലേണിംഗ് വിൻഡോയിൽ വൈദ്യുതി കാന്തിക സ്പെക്ട്രം, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നുള്ള ക്ലാസ് കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഒരുപാട് യൂസ്ഫുൾ ആവും. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ആവൃത്തി കൂടുതലാണെന്നുണ്ടെങ്കിൽ, ആവൃത്തി കൂടുതലാണെങ്കിൽ അത് ഒരുപാട് വിസരണം നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം നമ്മളൊരു ഇവിടെ ഓപ്ഷനിൽ ആൻസർ വരുന്നത് ആവൃത്തി ഏറ്റവും കൂടുതൽ വരുന്നത് ഗാമാ കിരണങ്ങൾക്കാണ്, ശരിയല്ലേ? കാരണം റേഡിയോ തരംഗങ്ങളെന്ന് പറഞ്ഞാൽ വാക്വത്തിൽ നിന്നും ഇവിടം വരെ എത്തണം, അതായത് അത്രയും തരംഗദൈർഘ്യമാണ് അതിന്. അപ്പോൾ ആവൃത്തി കുറഞ്ഞാൽ മാത്രമേ തരംഗദൈർഘ്യം കൂടുതൽ കിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആവൃത്തി ഏറ്റവും കുറഞ്ഞതാണ് റേഡിയോ വേവ്സ്. ഗാമാ കിരണങ്ങൾക്കാണ് ആവൃത്തി ഏറ്റവും കൂടുതലുള്ളത്. കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ടിൻറ്റാൽ എഫക്റ്റ് ആണ് അതിൻ്റെ ഉത്തരം. ടിൻറ്റാൽ എഫക്റ്റ്, കൊളോയിഡൽ കണങ്ങൾ അതായത് ഈ സസ്പെൻഡ് പാർട്ടിക്കിൾസിൻ്റെ കാരണം പ്രകാശത്തിൽ വിസരണം സംഭവിച്ച് പോകുന്നത് ടിൻറ്റാൽ എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാനതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അത് ഉരുകിപ്പോകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്. നമുക്കറിയാം മെൻഡലീഫ് കുറേ മൂലകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് സ്പേസൊക്കെ ഒഴിച്ചിട്ടിരുന്നു പീരിയോഡിക് ടേബിളിൽ. അപ്പോൾ ഗാലിയത്തെക്കുറിച്ച് പറഞ്ഞതാണിത്. ഗാലിയം കണ്ടുപിടിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകളാണിത്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോൾ ഇവിടെ ഹൈഡ്രോളിസിസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സർ ഹംഫ്രി ഡേവിയാണ് അതിൻ്റെ ഉത്തരം. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഊർജ്ജത്തിനുള്ള മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രിലിമിനറി സിലബസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഛർദിയും വയറ്റിളക്കമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ്? ഒ ആർ എസ്. ലായനി. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇനി ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് ആര്? ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക എന്ന് പറഞ്ഞ പ്ലാനറ്ററി മോഡലാണ് ഇവിടെ പറയുന്നത്. പ്ലാനറ്ററി മോഡൽ റൂദർഫോർഡ് കൊണ്ടുവന്ന മോഡലാണ് പ്ലാനറ്ററി മോഡൽ. സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങളെന്ന് വിളിക്കുന്നത്. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? നിയോനേറ്റോളജിയാണ് അതിൻ്റെ ഉത്തരം.
തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ നമുക്ക് ഈ മെനിഞ്ചൈറ്റിസിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളത് ഓർക്കുക. അതിൻ്റെ ഉത്തരം മെനിഞ്ചൈറ്റിസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. അതായത് ഈ പ്ലാനറ്ററി മോഡൽ, അതായത് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നൊക്കെ ആദ്യം പറഞ്ഞത് റൂദർഫോർഡ് ആണെങ്കിലും, പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നത് റൂദർഫോർഡ് ആണെങ്കിലും, ഇതൊരു പ്രത്യേക ഷെല്ലുകളിലാണ് സഞ്ചരിക്കുന്നത് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ബോർ മോഡൽ ഓഫ് ആറ്റം ആണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ്. മെൻഡലിയഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇവിടെ ആൻസർ വരുന്നത് അറ്റോമിക് മാസാണ്. അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരുന്നത്. പുതിയ മോഡേൺ പീരിയോഡിക് ടേബിളിലാണ് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരുന്നതെന്ന് ഓർക്കുക. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്, പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇതിലെ ഓപ്ഷനിൽ 120 ഡിഗ്രി സെൽഷ്യസ്, 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, വൈദ്യശാസ്ത്ര രംഗത്ത് കാൾ ലാൻഡ്സ്റ്റൈനർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രക്തസന്നിവേശം. രക്തസന്നിവേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാൾ ലാൻഡ്സ്റ്റൈനിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിക്കനാണ്. മില്ലിക്കൻ ഓർക്കുക, മില്ലിക്കൻ. ഓയിൽ ഡ്രോപ്പ്, മില്ലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മില്ലിക്കനാണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ ഉപയോഗിക്കുന്നത് നിക്കലിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിക്കൽ ഓർക്കുക, നിക്കൽ. ആവർത്തന പട്ടികയിലെ 17-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ 17-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്നത് ഹാലജൻ കുടുംബത്തിലാണ്. ഫ്ലൂറിനും ക്ലോറിനുമൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പാണത്, ഹാലജൻ കുടുംബത്തിലാണ്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതാണ്? മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. ഓർക്കുക, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഒരു പോളിമർ ആയ പോളിത്തീനിൻ്റെ മോണോമർ ഏതാണ്? മോണോമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ യൂണിറ്റുകളാണ്. ഒരു പോളിമറിൻ്റെ സിമ്പിൾ യൂണിറ്റുകൾ, അപ്പോൾ അതിൽ പോളിമറായ പോളിത്തീനിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഈത്തീനാണ്. ഈത്തീൻ അല്ലെങ്കിൽ എഥിലിൻ എന്നായിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഈത്തീനാണ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഉത്തരം ബോയിൽ നിയമമാണ്. പ്രഷറും വോളിയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് പ്രഷർ കുറയുന്തോറും വോളിയം കൂടി വരുന്നു, അതായത് വിപരീത അനുപാതത്തിലാണ് രണ്ടും. ബോയിൽ നിയമമാണെന്ന് ഓർക്കുക, പ്രഷർ കുറയുമ്പോൾ അതിൻ്റെ വോളിയം കൂടി വരുന്നു എന്നുള്ളത് ഓർക്കുക. അടുത്തത്, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റാണ് ഉത്തരം. ബേക്കലൈറ്റാണ് അതിൻ്റെ ഉത്തരം. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ മെർക്കുറി ആണ്. മീഥൈൽ മെർക്കുറി. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്. ഉത്തരം എല്ലാവർക്കും അറിയാം, അതൊരു സിമ്പിൾ ചോദ്യമാണ്. പ്രൈമേറ്റുകളിൽപ്പെട്ടതാണ്, പ്രൈമേറ്റുകളിൽ. ജീവൻ്റെ ഉദ്ഭവം എവിടെയാണ്? ജീവൻ്റെ ഉദ്ഭവം സമുദ്രത്തിൽ, സമുദ്രത്തിലാണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ജീവൻ്റെ ഉദ്ഭവം സമുദ്രത്തിലാണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൻസർ ആൽഗകളാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ തെങ്ങിൻ്റെയൊക്കെ ചുവട്ടിൽ പായലൊക്കെ എടുത്തിരുന്നത് അതൊരുപാട് നൈട്രജൻ ആ മണ്ണിന് നൽകുന്നത് കൊണ്ടാണ്. അപ്പോൾ ആൽഗകളാണ് അതിൻ്റെ ഉത്തരം. കാലിത്തീറ്റ ജൈവവളമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആൽഗകളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണം.
ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം എന്ന് പറയുന്നത് ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയം ടെമ്പറേച്ചറും കൂടിയുള്ളതാണ്, അതായത് വ്യാപ്തവും അതുപോലെ തന്നെ ടെമ്പറേച്ചറും. ടെമ്പറേച്ചർ കൂടുന്തോറും ഈ വോളിയം കൂടുന്നു. അപ്പോൾ ചൂട് കൂടിയാൽ വോളിയം കൂടി ആ ബലൂൺ പൊട്ടിപ്പോകുന്നു. അപ്പോൾ അതാണ് ഇവിടെ ചാൾസ് നിയമത്തിലൂടെ പറയുന്നത്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഓർക്കുക, നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ്, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പേഴ്സക്കാണ് ഇതിൻ്റെ ആൻസർ, പേഴ്സക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറുത് നാനോമീറ്ററും അത് കഴിഞ്ഞ് പിന്നെ അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പിന്നീട് കുറച്ചുകൂടെ വലുത് എന്ന് പറയുന്നത് പ്രകാശവർഷം, ഏറ്റവും വലുത് പേഴ്സക്കാണ്. പേഴ്സക്ക് ഓർക്കുക. എർത്തും അതായത് ഒരു പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് ആ ദൂരത്തെ പറയുന്നത്. അപ്പോൾ പേഴ്സക്കാണ് ഇവിടെ ഏറ്റവും വലിയ ദൂരമെന്ന് ഓർക്കുക. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് പേഴ്സക്ക്. ഏകദേശം 3.26 ഓളം ലൈറ്റ് ഇയേഴ്സാണ് ഒരു പേഴ്സക്ക് എന്ന് പറയുന്നത്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ് ഏതാണ്? ഇവിടെ ഉത്തരം വരുന്നത് ആണവ ഊർജ്ജമാണ്. ആണവ ഊർജ്ജമാണ്, ആണവ നിയമം എന്നല്ല, ആണവ ഊർജ്ജം. ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് പൊല്യൂട്ട് ഒന്നും നമ്മുടെ എൻവയോൺമെൻറ്റിനെ, പരിസ്ഥിതിയെ പൊല്യൂട്ട് ചെയ്യാത്ത, മലിനീകരിക്കാത്ത സ്രോതസ്സുകൾ, ഊർജ്ജ സ്രോതസ്സുകളെയാണ് നമ്മൾ ഗ്രീൻ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയെ പൊല്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ആണവ ഊർജ്ജമാണ്. ആണവ ഊർജ്ജം പൊല്യൂട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ബ്രൗൺ എനർജി വിഭാഗത്തിൽപ്പെടുന്നത് ആണവ ഊർജ്ജമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ സയൻസിൻ്റെ, ഇത് 2017 വന്നിട്ടുള്ള സയൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് എനർജി ഊർജ്ജത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെന്ന് മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും. പിന്നെ ദൂരം അളക്കുന്ന യൂണിറ്റുകൾ, അതുപോലെ വാതക നിയമങ്ങൾ, അല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ഏത് ഭാഗമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ജനറൽ സയൻസിൻ്റെ ആ പോർഷൻ പഠിക്കാം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് പ്രത്യേകിച്ച് അയിരുകൾ, ധാതുക്കളും അയിരുകളും ആ ഭാഗങ്ങളൊക്കെ ഉറപ്പായിട്ടും പഠിക്കണം. രോഗങ്ങളും രോഗകാരികളും. ഇത് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ഉണ്ടാവും.